ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ എ കെ ആൻ്റണി സുദീർഘമായ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു, അത് പോട്ടെ. ഞാനതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത്, അദ്ദേഹം പ്രതിരോധമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഓഫീസിൽ നിന്ന് പല ഫയലുകളുടെയും ഫോട്ടോ കോപ്പി എടുത്ത് അനിൽ ആൻ്റണി വിറ്റ് കാശാക്കി എന്നൊരാരോപണം നമ്മളുടെ ടി ജി നന്ദകുമാർ പറഞ്ഞിരുന്നു. അയാൾ ഇത് അനിൽ ആൻ്റണി ഇത് നിഷേധിക്കട്ടെ, നിഷേധിച്ചാൽ ഞാനിതിൻ്റെ വീഡിയോ പുറത്തു വിടും എന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് കാണുന്നില്ല, ഒരു വീഡിയോയും അദ്ദേഹം പുറത്തു വിട്ടിട്ടില്ല. എ കെ ആൻ്റണിയോട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കുന്നു, ടി ജി നന്ദകുമാർ ഇങ്ങനെ പറഞ്ഞല്ലോ, അങ്ങായിരുന്നല്ലോ പ്രതിരോധമന്ത്രി, എന്ത് പറയാനുണ്ട്? ആൻ്റണി പറയുന്നു, ആരോട് എപ്പോൾ പ്രതികരിക്കണമെന്ന് എനിക്കറിയാം, ഈ തൃശ്ശൂർ പൂരം ഒന്ന് കഴിയട്ടെ, എന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് സാരം, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാനുള്ളത് പറയാം. അവർ പിന്നെയും പറയുന്നു, അല്ല ഇതൊരു വളരെ ഗുരുതരമായ കാര്യമല്ലേ? അദ്ദേഹം മറുപടി പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ ഈ വെടിക്കെട്ടൊന്ന് കഴിയട്ടെ, വെടിക്കെട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, പറയേണ്ടവരോട് പറയാം എന്നൊക്കെ പറയുന്നു. ചുരുക്കത്തിൽ അദ്ദേഹത്തിന് എന്തോ പറയണമെന്നുണ്ട്, പക്ഷേ തിരഞ്ഞെടുപ്പായതുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ദോഷം വരും എന്ന് ഭയന്നിട്ട് ആൻ്റണി മിണ്ടാതിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ആൻ്റണിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡയറക്റ്റ് ഒരു ആരോപണം ആൻ്റണിയുടെ നേർക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഫയലുകളുടെ ഫോട്ടോ കോപ്പികൾ പുറത്തേക്ക് പോയി എന്നുള്ളതാണ് ആരോപണം. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ആരോപണമാണ്. അദ്ദേഹം പ്രതിരോധമന്ത്രിയായിരുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ പറയാനായിട്ട് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, വെടിക്കെട്ട് തീരട്ടെ എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? ആൻ്റണിയുടെ സത്യസന്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും പോറലേൽപ്പിക്കുന്ന ഒരു പ്രസ്താവനയായി പോയി ആൻ്റണിയുടെ ഈ ഉത്തരം. സാധാരണഗതിയിൽ ആൻ്റണി ഇത്തരം ആരോപണങ്ങൾ വന്നാൽ ക്ഷുഭിതനാകുകയും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയുമാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ ആൻ്റണി നിശബ്ദനായിരിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ട്? കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് എന്ന് വേണം വിചാരിക്കാൻ, കാരണം കോൺഗ്രസ്സാണല്ലോ പ്രതിരോധത്തിലാകുന്നത്. ഇപ്പോൾ അനിൽ ആൻ്റണി ഇക്കാര്യത്തിൽ ഒരു ഫാക്ടറേ അല്ലാതെയായി. എ കെ ആൻ്റണിയാണ് ഉത്തരം പറയേണ്ടത്. അനിൽ ആൻ്റണി നിശബ്ദനാണ്. ടി ജി നന്ദകുമാർ വീഡിയോ പുറത്തുവിടുമെന്ന് പറഞ്ഞയാൾ, അയാളും നിശബ്ദനാണ്. വാസ്തവത്തിൽ മീഡിയ തന്നെ നിശബ്ദരാണ്. രണ്ട് ദിവസമായിട്ട് ആരും നന്ദകുമാറിനോട് ഏയ് എവിടെയപ്പോൾ വീഡിയോ എന്ന് ചോദിക്കുന്നില്ല. ആകെ പുറത്തു വന്നൊരു വീഡിയോ, ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ടി ജി നന്ദകുമാറിൻ്റെ കൂടെ ഒരു ടാക്സി കാറിൽ കയറി പോകുന്ന വീഡിയോയാണ് പുറത്തു വന്നത്. ജാവ്ദേക്കർ ആദ്യം പറയുന്നു, നിന്നെ ഞാൻ അറിയുന്നില്ല, ടി ജി നന്ദകുമാറിനെ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നിമിഷങ്ങൾക്കകം ഈ വീഡിയോ പുറത്തു വരുന്നു. നന്ദകുമാർ പറയുന്നത്, ഞാൻ ഈ വീഡിയോ എടുത്തൊന്നും വെച്ചതല്ല, പലരും എടുക്കുന്നതാണ്, ഞാനത് സംഘടിപ്പിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. എന്തുമായിക്കോട്ടെ, പ്രകാശ് ജാവ്ദേക്കർ ടി ജി നന്ദകുമാറുമായിട്ട് ടാക്സിയിൽ കയറി പോകുന്നു. അതിനുശേഷം നന്ദകുമാറിനെ കാണാനില്ല. അനിൽ ആൻ്റണി ഇതേപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. എ കെ ആൻ്റണി മിണ്ടാൻ വിസമ്മതിക്കുന്നു. പി ജെ കുര്യൻ സൈലൻ്റാണ്. സകലവരും സൈലൻ്റാണ്. നിങ്ങൾ, എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് സി പി എമ്മിൻ്റെ സൈലൻസാണ്. നോക്കൂ, കോൺഗ്രസിൻ്റെ ബി ജെ പിയുടെ നേർക്ക് ആക്രമിക്കാൻ പറ്റിയൊരായുധമാണ് ടി ജി നന്ദകുമാർ കൊടുത്തത്. പി ജെ കുര്യനെ ആക്രമിക്കാം, ആൻ്റോ ആൻ്റണിയെ ആക്രമിക്കാം, എ കെ ആൻ്റണിയെ ആക്രമിക്കാം, അനിൽ ആൻ്റണിയെ ആക്രമിക്കാം, പ്രകാശ് ജാവ്ദേക്കറെ ആക്രമിക്കാം. ബി ജെ പിയെയും കോൺഗ്രസിനെയും തൂത്തുപെറുക്കി കാലിൽ പിടിച്ച് നിലത്തടിക്കാനുള്ള അവസരമാണ്. പക്ഷേ സി പി എം ഒരക്ഷരം മിണ്ടുന്നില്ല, ഒരക്ഷരം അവരും മിണ്ടുന്നില്ല. മീഡിയ ഈസ് സൈലൻറ്റ്, എവറി പൊളിറ്റിക്കൽ പാർട്ടി ഈസ് സൈലൻറ്റ്. വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് അസ്? എന്താ നമുക്ക് ചുറ്റും നടക്കുന്നത്? ആരാണ് ഈ നന്ദകുമാർ? ഞാനൊരു ടി വി റിപ്പോർട്ടറിനെ വിളിച്ചിരുന്നു, വല്ലപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോയെന്ന് അറിയാനായിട്ട് അയാൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ എറണാകുളത്ത് പ്രസ് ക്ലബ്ബിൽ വന്നിട്ട് 5 കോടി രൂപ പിണറായി വിജയൻ എന്നെ ഏൽപ്പിച്ചെന്നും അത് നരേന്ദ്രമോദിയിൽ നിന്നൊരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണെന്നും ഞാനത് സാധിച്ചു കൊടുത്തിട്ടുണ്ടെന്നും പിണറായി വിജയൻ നിഷേധിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ പുറത്തുവിടാമെന്നും പറഞ്ഞ് ഞാനൊരു പത്രസമ്മേളനം നടത്തിയാൽ നിങ്ങളെന്ത് ചെയ്യും?
അയാൾ പറഞ്ഞു, ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല, ഞങ്ങൾക്ക് ചേട്ടനെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പതുക്കെ അടുത്തേക്ക് വന്നിട്ട് ബാ ചേട്ടാ നമുക്കൊന്ന് ആശുപത്രിയിൽ പോവാം, ഒന്ന് ഡോക്ടറെ കാണാം എന്ന് പറയും. സ്നേഹപൂർവ്വം ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകും ആശുപത്രിയിലേക്ക്. ഞാൻ പറഞ്ഞു, ഇതേ കാര്യം നിങ്ങൾ നന്ദകുമാറിൻ്റെ കാര്യത്തിൽ ചെയ്യാഞ്ഞത് എന്താ? നന്ദകുമാർ അതും എ കെ ആൻ്റണിയുടെ ഓഫീസിൽ നിന്ന് അനിൽ ആൻ്റണി മകൻ കടലാസ് കടത്തി വിറ്റ് കാശ് മേടിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളത് വിശ്വസിക്കുകയും അത് കാണിക്കുകയും ചെയ്യുന്നത് എന്താ? ഞാനാണെങ്കിൽ ഭ്രാന്തനാണെന്ന് പറയും. എന്താ വ്യത്യാസം? ഞാനും ഒരു ടി ജി ആണല്ലോ, എൻ്റെ ഇനിഷ്യൽ ടി ജിയാണ്, പേര് മാറിപ്പോയെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ടി ജി മോഹൻദാസിന് ഇല്ലാത്ത ഒരു വില ടി ജി നന്ദകുമാറിന് വരുന്നത് എന്തുകൊണ്ട്? ഇതായിരുന്നു എൻ്റെ ചോദ്യം. അയാൾ പറഞ്ഞു, എന്തുകൊണ്ടാണെന്ന് ചേട്ടൻ സ്വയം ആലോചിച്ച് നോക്ക്, അയാൾക്ക് ഈ കണക്ഷൻസൊക്കെ ഉണ്ട്. ചേട്ടന് ഒരു ചുക്ക് കണക്ഷനും ഇല്ല, ചേട്ടൻ ചുമ്മാ എറണാകുളത്തേക്ക് വളർത്തി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് നന്ദകുമാറിൻ്റെ ആരോപണം ഗൗരവമായിട്ടെടുക്കുന്നത്. ചേട്ടൻ പറയുന്നത് ഒരുപക്ഷെ സത്യമാണെങ്കിൽ തന്നെ ചേട്ടന് ഭ്രാന്താണെന്ന് ഞങ്ങൾ പറയുന്നത് ഇതുകൊണ്ടാണ്. ഇത് ഇയാൾ പറഞ്ഞു. ഫോൺ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് പ്രകാശ് ജാവ്ഡേക്കർ കാറിൽ കയറി പോകുന്ന വീഡിയോ ഞാൻ കാണുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. അത് ശരി, അത് കണ്ടു. പിന്നീട് ആരുടെയെങ്കിലും പ്രതികരണം വരുന്നോ നോക്കി. അയ്യോ, പിണറായി വിജയൻ ചാടി വീഴേണ്ടതാണ്. എം വി ഗോവിന്ദൻ, ഇ പി ജയരാജൻ. ഇ പി ജയരാജനെ അനങ്ങാൻ പറ്റില്ല, കാരണം ഇ പി ജയരാജന് ഈ ടി ജി നന്ദകുമാറിൻ്റെ അമ്മയെ ഷോൾ അഴിക്കാനോ പിടിക്കാനോ അവിടെ പോയി. അതിൻ്റെ വീഡിയോ പുറത്ത് വന്നു. അന്ന് എം വി ഗോവിന്ദൻ എന്തോ ജാഥ നടത്തുകയാണ്, സമരപ്രചരണ ജാഥ. എന്തോ ഒരു പേര്, എപ്പോഴും ഒരു പേരുണ്ടാവുമല്ലോ ഈ ജാഥയ്ക്ക്. അതിങ്ങനെ ഈ ഓപ്പൺ ജീപ്പിൽ കയറി കൈവീശി കാണിച്ചിട്ട് ആളെ കൂട്ടുക, അവരിറങ്ങിപ്പോകുക. അപ്പോൾ ഇറങ്ങിപ്പോകുന്നവരെ ചീത്ത പറയുക. കൈയടിക്കാത്തത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഗോവിന്ദ മഹേഷ് കയറി ചൂടായത് ഓർക്കണില്ലേ? നിങ്ങളെന്താ കൈയടിക്കാത്തത്? നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഈ മനുഷ്യൻ പറയുന്നത് പലപ്പോഴും മനസ്സിലാവാറില്ല. നമുക്ക് ബുദ്ധി കുറവായത് കൊണ്ടായിരിക്കും, ഏതായാലും മനസ്സിലാവാറില്ല. ഇങ്ങനെയൊക്കെ ഗോവിന്ദ മഹേഷ് ഷൈൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇ പി ജയരാജൻ ഈ ടി ജി നന്ദകുമാറിൻ്റെ വീട്ടിൽ പോയി. അമ്മയുടെ ജന്മദിനമോ അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അമ്മയെ ഷോള് അണിയിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ആ വീഡിയോ പുറത്ത് വന്നു. അതുകൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ സി പി എം ഒന്നും മിണ്ടുന്നില്ല. ചുരുക്കത്തിൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ ടി ജി നന്ദകുമാർ ടി ജി മോഹൻദാസിനെ പോലെ ഒരു വെറുതെക്കാരനല്ല, മനസ്സിലായോ? ചുമ്മാ തെക്കു വടക്ക് നടക്കുന്നവനല്ല, അങ്ങേർക്ക് വൻ വൻ കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ ആരും ഒന്നും മിണ്ടാത്തത്. ആൻ്റണി പറയുന്നു, ഞാൻ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പറയാം. പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടുന്നില്ല. പ്രകാശ് ജാവ്ഡേക്കർ ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ ഈ കട്ടയും മടിയുമായിട്ട് നടക്കുന്ന ടി വിക്കാരുണ്ടല്ലോ, പോയി ചോദിക്കണ്ടേ പ്രകാശ് ജാവ്ഡേക്കറെടുത്ത്. ചേട്ടനല്ലേ പറഞ്ഞു അയാളെ അറിയില്ല, എന്നിട്ട് ചേട്ടനും കൂടെ കാറ് കയറി പോകുന്ന കണ്ടല്ലോ എന്ന് ചോദിക്കണ്ടേ? ഈ അവരും ചോദിക്കുന്നില്ല. ഇത് വലിയ കർക്കമ്മയിൽ ഇവരും അംഗങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്നു വിനു വിജയോണ്ട് ഏഷ്യാനെറ്റിൽ, വാൻ്റ് എ കെ ആൻ്റണി ഇൻ്റർവ്യൂ ചെയ്യുന്നു, അവരെ ഇവരൊക്കെ വലിയ ബട വി ഐ പികളൊക്കെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് ഈ മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ആരും ചോദിക്കുന്നില്ല. നിങ്ങളും ടി ജി നന്ദകുമാറും തമ്മിൽ എന്ത് എന്ന് ചോദിക്കണ്ടേ? എനിക്ക്, ഞാൻ ഈ ടി ജി നന്ദകുമാറിനെ കണ്ടിട്ടില്ല, എനിക്ക് ആ മനുഷ്യനോട് യാതൊരു വിരോധവുമില്ല, പ്രത്യേകിച്ച് ഒരു സ്നേഹവുമില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തെ ഇങ്ങനെ സ്തംഭിപ്പിക്കാനും ദിശ തിരിച്ചു വിടാനും താൻ വിചാരിക്കുന്ന രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ആളുണ്ടെങ്കിൽ അദ്ദേഹത്തൊന്ന് കാണേണ്ടതല്ലേ? അദ്ദേഹം ഒരു പബ്ലിക് എക്സിബിഷനായിട്ട് നിന്നു കൊടുക്കേണ്ടതല്ലേ? എന്താ, ഞാനാണ് ടി ജി നന്ദകുമാർ, കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഈ മറ്റേ വലിയ അധോലോക നായകന്മാരൊക്കെ നിവൃത്തികേട് വരുമ്പോൾ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകും. ഈ കേരളത്തിലെ വലിയ സ്പിരിറ്റ് കച്ചവടക്കാരനായിരുന്നു സുന്ദരമൂർത്തി, തമിഴ്നാട്ടുകാരനാണ്. ഇപ്പോഴല്ല, 70s നടന്ന സംഭവമാണ്. അപ്പോൾ പല സ്ഥലത്തും കള്ളച്ചാരായും പിടിക്കും, ലോറി പിടിക്കും, അത് ചെയ്യും ഇത് ചെയ്യും, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവസാനം സുന്ദരമൂർത്തിക്ക് ഒന്ന് പുറത്തിറങ്ങേണ്ടി വന്നു. സുന്ദരമൂർത്തി കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിൽ ഒരു ഉച്ച നേരത്ത് ഒരു 2 മണിയായപ്പോൾ നട്ടാപ്ര വെയിലത്ത് ഒരു 60-62 വയസ്സുള്ള മനുഷ്യൻ, ഒരു വെള്ളമുണ്ടും വെള്ള ഷർട്ടും മാത്രം വേഷം, ഒരു ഉത്തരീയമുണ്ട് വെളുത്തത്, അതുകൊണ്ട് തലയും മുഖമൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിൽ കയറി വരുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ താൻ സുന്ദരമൂർത്തി. പോലീസുകാരുടെ നട്ടലിൽ കൂടെ ഒരു കൊള്ളിയാനങ്ങ് മിന്നിയ പോലെയായി. സുന്ദരമൂർത്തി, എല്ലാവരും അന്വേഷിക്കുന്നു, അന്നത്തെ ദാവൂദ് ഇബ്രാഹിമാണ് സുന്ദരമൂർത്തി. ഇതുപോലെ ടി ജി നന്ദകുമാർ ഒരു ദിവസം എവിടെയെങ്കിലും ഒന്ന് പ്രത്യക്ഷപ്പെട്ട് ജനങ്ങൾക്ക് ദർശനം കൊടുക്കണം, വേറെ ഒന്നിനുമല്ല.
ഇത്രയും കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ള ഒരാൾ ഇങ്ങനെ ഇരിക്കേണ്ടതാണല്ലേ. വല്ലപ്പോഴും ടി വിയിൽ വന്നു എന്തെങ്കിലും പറഞ്ഞു മറിഞ്ഞോ അങ്ങനെ ആവരുത്. യു മസ്റ്റ് ബി എ പബ്ലിക് ഫിഗർ, എവരി വൺ ഷുഡ് നോ യു, എവരി വൺ ഷുഡ് റെസ്പെക്ട് യു, ബിക്കോസ് യു ആർ മാനിപ്പുലേറ്റിംഗ് ദ കേരള പൊളിറ്റിക്സ് ആസ് ഓഫ് നൗ ആൻഡ് ഓൾ പൊളിറ്റീഷ്യൻസ് ആർ സൈലൻറ്റ്. കീരിയും പാമ്പും കടുവയും എല്ലാം മിണ്ടാതിരിക്കുന്നു, ആരും അന്യോന്യം ആക്രമിക്കുന്നില്ല. ഇതൊരു വല്ലാത്ത സീനാണ്. പണ്ട് പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടൊരു കഥ, ഈ മരുഭൂമി ചുട്ടുപൊള്ളി മണ്ണങ്ങ് ചുട്ടുപൊള്ളിക്കഴിഞ്ഞപ്പോൾ മരുഭൂമിയിലെ പാമ്പുണ്ടല്ലോ, ഈ പാമ്പ് വാലിൽ കുത്തി എണീറ്റ് നിന്നു, കാരണം അല്ലെങ്കിൽ ശരീരം മൊത്തം പൊള്ളിപ്പോവും, വാലിൽ അല്പം കട്ടിയുള്ളത് കൊണ്ട് അത് പൊള്ളുകയില്ല, വാലിൽ കുത്തി ഈ പാമ്പ് നിൽക്കുന്നു. അപ്പോൾ ഈ പാമ്പിന് വടി പോലെ ഒരു ചെറിയ തണലുണ്ടാകും, ഈ തണലത്ത് ഒരു തവള സേഫ് ആയിട്ടിരിക്കുന്നു, അതും തണലത്തിരിക്കുന്നു. പാമ്പിന് ഈ തവളയെ വിഴുങ്ങാൻ പറ്റുമോ? പറ്റില്ല. വിഴുങ്ങാനായിട്ട് കുനിഞ്ഞു കഴിഞ്ഞാൽ ദേഹമാസകലം പോളും. ആ സേഫ്റ്റിയിൽ തവള ഇരിക്കുന്നു. ഇതുപോലത്തെ ഒരു ഇക്വേഷൻ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. നിങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കുക. താങ്ക് യു.